നമസ്തേ ഇന്നു നമുക്ക് പുതിയൊരു യൂണിറ്റിലേക്ക് കടന്നാലോ യൂണിറ്റിൻ്റെ പേര് മേളിതം എന്താണ് മേളിതം എന്ന പദത്തിൻ്റെ അർത്ഥം മേളിതം എന്നാൽ ചേർന്നത് കാടും മേടും കുന്നും പുഴയും കായലും എല്ലാം ചേർന്ന മനോഹരമായ പ്രകൃതിയാണ് നമുക്കുള്ളത് കലയുടെ കാര്യമാണെങ്കിലോ തെയ്യം തിറ ഓട്ടൻതുള്ളൽ കഥകളി തുടങ്ങി മനോഹരമായ കലാരൂപങ്ങളും നമ്മുടേതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തേത് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ മലയാളം എന്ന ഒരു കവിത രണ്ടാമത്തേത് മുരളി കണ്ട കഥകളി എന്ന ഒരു ലേഖനം പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രവേശക പ്രവർത്തനമായി ഉബൈതെഴുതിയ മനോഹരമായ ഒരു കവിതാഭാഗം നമുക്ക് ശ്രദ്ധിക്കാം മേളിതം പൊങ്ങും മോഹന സംസ്കാര പുതു മലരുകൾ വിരിയും മലനാട്ടിൽ തുഞ്ചൻ തന്നുടെ പൈങ്കിളി പാടും കുഞ്ചൻ തന്നുടെ നർത്തകിയാടും സഞ്ചിതരമണീയത കളിയാടും നെഞ്ചു ചൂടും പച്ച പന്തലിലണയാൻ പന്തലിലണയാൾ മാടി വിളിക്കും മലനാട്ടിൽ ടി ഉബൈദ് പദ്യഭാഗത്തിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് ഈ ചിത്രത്തിൽ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ചിത്രത്തിൽ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട് തെങ്ങോല തുള്ളൽ തെയ്യം എഴുത്താണി മുതലായവയാണ് ചിത്രത്തിൽ കാണുന്നത് നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കിയാലോ എഴുത്താണി പഴയ പഴയകാലത്ത് പനയോലയിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് എഴുത്താണി നമ്മുടെ നാടൻ കലാരൂപമാണ് തെയ്യം വടക്കൻ മലബാറിലെ ഒരു അനുഷ്ഠാന കലാരൂപം കൂടിയാണ് തെയ്യം പിന്നീട് എന്താണ് കാണുന്നത് തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കേരളത്തിൻ്റെ തനതായ കലാരൂപമാണ് ചിത്രത്തിൽ ഒരു തെങ്ങോലയും കാണുന്നില്ലേ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ് ഇതിൽ നിന്നൊക്കെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും കലാസൗന്ദര്യത്തിൻ്റെയും നാടാണ് നമ്മുടെ കേരളം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് പദ്യഭാഗത്തിൻ്റെ ആശയങ്ങളിലേക്ക് കടന്നാലോ പൊങ്ങും മോഹന സംസ്കാര പൊതു വിരിയും മലനാട്ടിൽ പൊങ്ങും പൊങ്ങി വരുന്ന ഉയർന്നു വരുന്ന മോഹന സംസ്കാരം അതായത് മനോഹരമായ സംസ്കാരത്തിൻ്റെ പുതിയ മലരുകൾ വിരിയുന്ന നമ്മുടെ മലനാട്ടിൽ മലനാട്ടിലെന്നാൽ മലയാള ഭാഷ സംസാരിക്കുന്ന കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ മനോഹരമായ സംസ്കാരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് തുഞ്ചൻ പൈങ്കിളി പാടും കുഞ്ചൻ തന്നെ നർത്തകിയാടും എന്താണ് ഈ വരികളുടെ അർത്ഥം തുഞ്ചൻ തുഞ്ചൻ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ് തുഞ്ചൻ എന്ന് വിശേഷിപ്പിക്കുന്നത് തുഞ്ചൻ്റെ അതായത് എഴുത്തച്ഛൻ്റെ പൈങ്കിളിപ്പാടും അതായത് എഴുത്തച്ഛൻ രൂപം കൊടുത്ത കാവ്യരീതിയാണ് കിളിപ്പാട്ടു പ്രസ്ഥാനം എന്താണ് ഈ കിളിപ്പാട്ടു പ്രസ്ഥാനം തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ തൻ്റെ കാവ്യങ്ങൾ ഒരു കിളിയെ കൊണ്ട് പാടിച്ചു എന്നാണ് ഐതിഹ്യം ഈ ആശയമാണ് തുഞ്ചൻ തന്നെ പാടും എന്ന വരികൾ സൂചിപ്പിക്കുന്നത് അടുത്ത വരികൾ നോക്കൂ കുഞ്ചൻ തന്നുടെ നർത്തകിയാടും അതായത് കുഞ്ചൻ കുഞ്ചൻ എന്നിവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരെയാണ് കുഞ്ചൻ നമ്പ്യാരെയും അദ്ദേഹം ജന്മം നൽകിയ തുള്ളൽ എന്ന മഹത്തായ കലയെയും ഈ വരികളിൽ സൂചിപ്പിക്കുന്നു സഞ്ചിത രമണീയത കളിയാടും ഇത്തരത്തിൽ സഞ്ചിതമായ ധാരാളമായ രമണീയത മനോഹാരിത കളിയാടുന്ന ഒരു നാടും കൂടിയാണ് നമ്മുടെ മലയാള നാട് നെഞ്ചു കുളിർത്തിടും ഇളനീർ ചൂടും പച്ചപ്പന്തലിലണയാൻ തെങ്ങുകൾ മാടി വിളിക്കും മലനാട്ടിൽ കേരളം മറ്റെന്തിനാണ് പേര് കേട്ടിട്ടുള്ളത് അതെ കേരവൃക്ഷങ്ങളുടെ നാടാണ് കേരളം പന്തൽ പോലെ നിറഞ്ഞു നിൽക്കുന്ന തെങ്ങോലകൾ നിറഞ്ഞ തെങ്ങുകൾ നമ്മെ മാടി വിളിക്കുകയാണ് മധ്യഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ യൂണിറ്റിലെ പുതിയ പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി